പ്രകാശ് ബാരെ എന്തോ പറഞ്ഞു. പ്രകാശ് ബാരെ, നികേഷ് വളരെ സമർത്ഥനായിട്ടുള്ള ഒരു കമന്റേറ്ററാണ്, ഒരു സ്പീക്കറാണ് രാഹുൽ. അപ്പം ഈ ഇത്രയും കാലം ആയിട്ട് ദിലീപിനെതിരായിട്ട് ഈ ഒരു എവിഡൻസ് മാത്രമേ ഉള്ളൂ, പക്ഷെ അത് ഫേക്ക് ആണെന്ന് എനിക്ക് ഉറപ്പുണ്ട്, അതോടുകൂടി അദ്ദേഹം കുറ്റവിമുക്തനായി എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഈ ജനങ്ങളോടുള്ള ഈ ഒരു കമ്മ്യൂണിക്കേഷൻ മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഈ ദിലീപിന്റെ ഇൻവോൾവ്മെന്റിനെ പറ്റി എത്ര തെളിവുകളുണ്ട്. ദിലീപും പൾസർ സുനിയും തമ്മിൽ നേരത്തെ അറിയാമെന്ന് പേഴ്സണലിനെ അറിയുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് അത് അറിയുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ സിനിമാ ഫീൽഡിൽ കാണിച്ചു തരാൻ പറ്റും. വെറുതെ ഒരു ഫോട്ടോയിൽ ബേസ് ചെയ്തിട്ടാണ് ഇതൊക്കെ എന്ന് പറയുന്നത് മഹാമണ്ഡത്തരമാണ്. എല്ലാ കാര്യങ്ങൾ കണ്ടു, എത്ര സാക്ഷികൾ കൂറുമാറ്റുന്നതും, പിന്നെ ആടിനെ പട്ടിയാക്കാൻ കഴിവുള്ള പണവും പ്രശസ്തിയും കണക്ഷൻസും നല്ല ലോയർമാരും ഉള്ള ഒരു പ്രതിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് ഉള്ളൊരു പാഠപുസ്തകമായിരുന്നു കഴിഞ്ഞ ഏതാനും മാസത്തെ, കഴിഞ്ഞ ഏതാനും വർഷത്തെ ഇവരുടെ പ്രവർത്തനങ്ങൾ. അപ്പോൾ ഈ ഒന്നാം പ്രതി പുറത്തു വരികയാണെങ്കിൽ എന്തൊക്കെ നടക്കില്ല എന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാം. അതാണ് ഞാൻ നേരത്തെ ശ്രീ രാഹുൽ ഈശ്വറിനോട് ചോദിച്ചത്. ശ്രീ രാഹുൽ ഈശ്വർ, ശരി, ദിലീപിനെ നിങ്ങൾ ഗൂഢാലോചന കേസായതുകൊണ്ട് തന്നെ പുറത്തുവിട്ടു, സമ്മതിച്ചു. പക്ഷേ പൾസർ സുനിയെ പുറത്തു വിടാൻ സാധിക്കില്ല, കാരണം ഇവർ രണ്ടുപേരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കേസിൻ്റെ ഏത് ഘട്ടത്തിലാണെങ്കിലും എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള സമയം ആക്രമിക്കപ്പെട്ട നടി കൊടുത്തില്ല എന്നുള്ളതാണല്ലോ അതിൻ്റെ വിജയം. രണ്ട് കാര്യങ്ങളാണ്. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ അത് വെളിയിൽ വരണം. ലഭ്യമായ പബ്ലിക് ഡൊമൈനിലെ വാർത്തകളിൽ അത് വെളിയിൽ വന്നിട്ടില്ല. നമ്മൾ പൾസർ സുനി എന്തുകൊണ്ടാണ് തെറ്റുകാരൻ എന്ന് പറയുന്നത്? കാര്യം അതിജീവിത പൾസർ സുനിയെ കാണുകയും ഈ ഹീനകൃത്യം നടക്കുകയും ചെയ്തു. നമുക്കെല്ലാം അതിജീവിത വിശ്വാസമാണ്. പക്ഷേ ശ്രീ ദിലീപിന്റെ ഇൻവോൾവ്മെന്റ് പിന്നീട് വന്ന ഒരു ആരോപണം മാത്രമാണ്. നമുക്ക് എങ്ങനെയാണ് അതിൽ ഗൂഢാലോചന ഉണ്ടെന്നോ ഇല്ലെന്നോ കാണാൻ കഴിയുക? ആദരണീയനായ മുഖ്യമന്ത്രി പോലും വന്ന് ഗൂഢാലോചന ഉണ്ടെന്നല്ല പറഞ്ഞത്. നമ്മുടെ ആദരണീയായ ലേഡി സൂപ്പർ സ്റ്റാർ ശ്രീമതി മഞ്ജു വാര്യർ ഒഴിച്ച് വേറെ ആരും അത് പറഞ്ഞില്ല. പക്ഷേ പിന്നീട് ദിലീപിനെ ഈ കേസിലേക്ക് ഡ്രാഗ് ചെയ്യാനുള്ള ആഫ്റ്റർ തോട്ടായി ദിലീപിനെ കേസിൽ കുടുക്കാനായി ആരെങ്കിലും വിഭാവനം ചെയ്തതാണെന്ന് കരുതിയാൽ ഞങ്ങളെ എങ്ങനെ കുറ്റം പറയാൻ കഴിയും? അൺലെസ് ദർ ഈസ് എനി സോളിഡ് എവിഡൻസ്. ഉദാഹരണം, പൾസർ സുനിയും ദിലീപും തമ്മിലുള്ള കോൾ റെക്കോർഡ്സ് ഉണ്ടോ? പൾസർ സുനിയും ദിലീപും ഏതെങ്കിലും ഒരു സ്ഥലത്ത് ടവർ ലൊക്കേഷനിൽ ഒരുമിച്ചുണ്ടായിരുന്നോ? പൾസർ സുനി ഏതെങ്കിലും ദിലീപിനെ കാണുന്നതിന്റെ രേഖകളോ മറ്റു കാര്യങ്ങളോ ഉണ്ടോ? ശ്രീ പ്രകാശ് ബാരെ സാറ് പറഞ്ഞു അദ്ദേഹത്തിന് ഇത് പേഴ്സണലി അറിയാമെന്ന്. അതായത് അദ്ദേഹത്തിന് അറിയാമെന്നാരോ അദ്ദേഹത്തോട് പറഞ്ഞു. പക്ഷേ എന്ത് തെളിവാണ് നമുക്കത് പറയാൻ കഴിയുക? അപ്പൊ ഹിയർസേ പോരല്ലോ. കോടതിയിൽ നമുക്കൊരു കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഇവർ തമ്മിൽ പ്രയർ കോണ്ടാക്ട് ഉണ്ടെന്ന് ഫോണിലോ ടവർ ഫോൺ ലൊക്കേഷൻ, മൊബൈൽ ടവർ ലൊക്കേഷനിലോ ഒക്കെ വേണ്ടേ? അങ്ങനെ തെളിവുകൾ ഉണ്ടെന്ന് ഇതുവരെ പബ്ലിക് ഡൊമൈനിൽ വന്നിട്ടില്ല. വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വളരെ സീരിയസ് ആയ ഒരു കാര്യമാണ്. ഇതുവരെ പബ്ലിക് ഡൊമൈനിൽ അങ്ങനെ ഒരു കാര്യം പോലും വന്നില്ലെന്ന് സ്ഥിരം റിപ്പോർട്ടർ ടി വി കാണുന്ന എനിക്ക് ഉറപ്പായി. ശ്രീ ജോർജ് ജോസഫ്, ഒന്ന്, പൾസർ സുനി എല്ലാ ദിവസവും കോടതിയിൽ ഹാജരാക്കണമെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ. അപ്പോൾ പൾസർ സുനി ഇപ്പോൾ എല്ലാ ദിവസവും വിചാരണ കോടതിയിൽ ഹാജരാകുന്നുണ്ട്. അതേസമയം തന്നെ വിസ്താരം പൂർത്തിയായിട്ടില്ലാത്ത ബാലചന്ദ്ര കുമാറിൻ്റെ കാര്യത്തിനകത്ത് ഹൈക്കോടതി ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. പക്ഷേ എല്ലാ ആഴ്ചയും അന്വേഷിക്കുമ്പോൾ പറയും ഈ ആഴ്ച അക്കാര്യത്തിൽ തീരുമാനം വരുമെന്നാണ്. ഇന്നലെ അന്വേഷിച്ചപ്പോഴും ഈ ആഴ്ച തീരുമാനം വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ വെർച്വലായിട്ടുള്ള വിസ്താരമായിരിക്കും നടക്കുക എന്നുള്ളതാണ്. കമ്മീഷനോ അല്ലെങ്കിൽ ജഡ്ജ് അങ്ങോട്ട് പോകുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകില്ല, വെർച്വലായിട്ടുള്ളതാണ് എന്നുള്ളതാണ്. ദിബാഗത്തെ സംബന്ധിച്ചിടത്തോളം അക്കാര്യത്തിൽ ചില പ്രതിഷേധം ഉണ്ടായിരുന്നു. കാരണം ഒരുപാട് ഡോക്യുമെൻ്റ് കാണിച്ച് പൂർത്തിയാക്കേണ്ട വിസ്താരമാണ്, ക്രോസ് ആണല്ലോ നടക്കാനുള്ളത്. എങ്കിലും കോടതിയെ സംബന്ധിച്ചിടത്തോളം സാധ്യമായതല്ലേ ചെയ്യാൻ സാധിക്കൂ, അതായിരിക്കും വരിക എന്നുള്ളതാണ്. അപ്പോൾ ഇനിയുള്ള കോടതി നടപടികൾ വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, മാസങ്ങളെന്ന് വേണമെങ്കിൽ പറയാമെങ്കിൽ പോലും കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അത് നിർണായകമാണ്. അത് പൂർത്തിയാക്കുക എന്നുള്ളതാണ് നിയമ സംവിധാനം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അത് ഒടുവിൽ പൾസർ സുനിയുടെ കാര്യത്തിലെടുത്തിട്ടുള്ള തീരുമാനവും അതാണ് തെളിയിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ. കാരണം അതൊരു വെർച്വലായിട്ടുള്ള ഒരു ഇതാണ് കോടതി പ്രതീക്ഷിക്കുന്നത്. അതുതന്നെയല്ല, ഒരു കമ്മീഷൻ ഒരിക്കലും അനുവദനീയമല്ല. കാരണം ഒത്തിരി ഡോക്യുമെൻ്റ് ഇങ്ങനെ കാണിച്ചിട്ട് അവർക്ക് മാർക്ക് ചെയ്യാനുണ്ട്. ഇനി അതിനകത്ത് ഒന്നോ രണ്ടോ വക്കീലന്മാർ മാത്രമാണ് ക്രോസ് ചെയ്തിരിക്കുന്നത്. ഇനി 6-8 പേർക്കൂടെ ക്രോസ് ചെയ്യാനുള്ള അവസരം വേണം. അതുതന്നെയല്ല, നേരത്തെ രാഹുൽ ഈശ്വർ പറഞ്ഞ പോലെ ഇത് 120B-യിലെ ഡയറക്റ്റ് എവിഡൻസ് വളരെ കുറവായിരിക്കും. എങ്കിലും ഇവർ തമ്മിൽ പരിചയക്കായ പ്രകാശ് ബാര പറഞ്ഞ പോലെ തന്നെ അതിനകത്ത് ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടെങ്കിലും അതിനൊരു വിറ്റ്നസ് ഉണ്ട്. ഇവർ തമ്മിൽ നിന്ന് സംസാരിക്കുന്ന ഒരു ഷൂട്ടിംഗ് സ്ഥലത്ത് രണ്ടുപേരും സംസാരിക്കുന്നത് കണ്ട ഒരാളുണ്ട്, അതിൽ സാക്ഷിയാണ്. അത് തന്നെയല്ല, ജയിലിന് പല ലെറ്റേഴ്സ് പോവുകയും പല കമ്മ്യൂണിക്കേഷനും ആ നമ്മുടെ പ്രതിക്ക് ബ്രദേഴ്സും മറ്റവരുമായിട്ടും ഉണ്ട്. അതിന് എവിഡൻസ് ഒക്കെ വന്നിട്ടുണ്ട്.